ഇനി എന്തായാലും വാർത്തകൾ ശോഷിക്കുന്ന കാലമാണ്. ഒമൈക്രോണിൻ്റെ അതിപ്രസരം കോവിഡിൻ്റെ മൂന്നാം തരംഗത്തിലേക്ക് നമ്മുടെ നാടിനെയും കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ വാർത്തകൾ സ്വാഭാവികമായി തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടി വരും. സൃഷ്ടിച്ചെടുക്കുന്നതിൽ തങ്ങൾ അഗ്രഗണ്യന്മാരാണ് എന്ന് കായംകുളത്തെ പ്രതിഭയെ തോൽപ്പിച്ച, അനിതാ ബാബുവിനെ ജയിപ്പിച്ച വാർത്തയിലൂടെ മനോരമയൊക്കെ തെളിയിച്ചു നിർത്തിയിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. ഇപ്പോൾ ഇനി നമ്മുടെ വാർത്താ സൃഷ്ടിപ്പുകാർക്ക് ചാകരയായിരിക്കുന്ന ഒരു 3750 പേപ്പറുകളുണ്ട്. സിൽവർ ലൈനിൻ്റെ DPR, സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട ആ DPR ഓരോ പേജും ഇനി അരിച്ചു പെറുക്കി ഓരോ കല്ലിനെക്കുറിച്ചും ഓരോ കാക്കയെക്കുറിച്ചും ഓരോ മരിച്ചീനി തണ്ടിനെക്കുറിച്ചും ഓരോ കെട്ടിടത്തെക്കുറിച്ചുമൊക്കെ പ്രത്യേകം പ്രത്യേകം കഥകൾ മെനഞ്ഞ് നമ്മുടെ പേജുകൾ നിറയ്ക്കാം. ടെലിവിഷൻ സ്ക്രീനുകളിലെ സമയം നമുക്ക് അപഹരിച്ചെടുക്കാം. ഇനി അതിനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ മതിയാകും. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ പുതിയ പുതിയ കഥകൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ DPR വിശദാംശങ്ങളിൽ നിന്നെടുത്ത് വളരെ സജീവമായി ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ട്രെയിൻ ഓടുമ്പോൾ ശബ്ദം കേൾക്കാൻ സാധ്യതയുണ്ട് എന്ന് DPR പറഞ്ഞിട്ടുണ്ട്. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് DPR പറഞ്ഞിട്ടുണ്ട് എന്നതൊക്കെ എടുത്താണ് വലിയ വാർത്തയെ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായി ട്രെയിൻ ഓടുന്നു എന്ന് മാത്രമല്ല, ഒരു സ്കൂട്ടർ പോയാൽ പോലും ശബ്ദം കേൾക്കുമെന്നുള്ള കാര്യം ഈ നാട്ടുകാർക്ക് നന്നായി അറിയാം. ആ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളെ അത് അലോസരപ്പെടുത്തും എന്നുള്ള കാര്യവും നമുക്കറിയാം. നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ റോഡ് സൈഡിലാണ് നമ്മുടെ വീടെങ്കിൽ വാഹനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നാൽ അത് നമുക്കുണ്ടാക്കാവുന്ന ഒരു അലോസരമുണ്ട്. അത് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ തീവണ്ടിപ്പാളത്തിന് സമീപം താമസിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അത് ഈ സിൽവർ ലൈനിൻ്റെ കാര്യത്തിലും സംഭവിക്കുമെന്ന് DPR പറയുന്നു. അവിടെ സിൽവർ ലൈനിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനുശേഷം ട്രെയിൻ ഓടുന്ന അവസരത്തിലുമൊക്കെ അതിൻ്റെ ശബ്ദം നമ്മുടെ മാനസികാരോഗ്യത്തിന് ഹാനികരമായി വന്നേക്കാം. അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണമെന്ന് ഈ DPR പറയുന്നു എന്ന് പറയുന്നതിനെ വലിയ തലക്കെട്ട് നൽകി അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ സിൽവർ ലൈൻ വരുന്നത് അതിൻ്റെ ശബ്ദം ജനങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും എന്ന് അതാണ് നമ്മൾ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ഈ DPR ഓരോ പേജുമെടുത്ത് ആ പേജിൽ നിന്ന് എങ്ങനെയൊക്കെ ജനങ്ങളെ ഭീതിപ്പെടുത്താം, അവരെ ഈ പദ്ധതിയിൽ നിന്ന് എങ്ങനെ അകറ്റി നിർത്താം എന്നുള്ളതിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങളായിരിക്കും.